ഹലോ ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ഗൈസ്, വെൽക്കം ബാക്ക്. അയ്യോ, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്, അനദർ സ്ട്രീം. പിഞ്ചെയ്യോ. ചേർത്തിട്ട് കണ്ടില്ലേ. പിൻ മെസ്സേജ്. ആ ഓക്കെ 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 ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ഗൈസ്, വെൽക്കം ബാക്ക്. സ്റ്റോറി എടുത്തു. കണ്ണൻ
ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഗൈസ്. ഓക്കെ എനിക്ക് ചോറിട്ടുണ്ട്. അപ്പം ഹൈ 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 ഗൈസ്, കണ്ടോ ട്രാവലിംഗ് ബാഗ് ഒക്കെ ഇരിക്കുന്നു. നമ്മൾ ട്രിപ്പ് പോകാനായിട്ട് വല്ല സെറ്റ് ചെയ്ത് വെച്ചാൽ പോലെ. ഇതെവിടെ എന്തെങ്കിലും കാണുന്നത്, ഇത് ട്രാവലിംഗ് ബാഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ബ്ലോഗ് ഒക്കെ എടുക്കണ്ടേ? അല്ല ഞാൻ ബ്ലോഗ് ഒന്നും എടുക്കരുത്, ഞാൻ ചുമ്മാ പറഞ്ഞു ഒരു ഓളത്തിന് പറഞ്ഞു. ഞാൻ ഈ ബ്ലോഗ് എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് നടക്കരുത്. ഗൈസ് ഞാൻ സരക്കണ്ണൻ്റെ കൂടെ പുറത്ത് പോയേക്കുമായിരുന്നു ഗൈസ്. പാവ സരക്കണ്ണൻ മുട്ടായൊക്കെ മേടിച്ച് വന്ന് എനിക്ക് ഇതേ കാണുന്നുണ്ടോ, സരക്കണ്ണൻ മേടിച്ച് വന്ന് മുട്ടായ എന്നെ വീട്ടിൽ കൊണ്ടുവിട്ട് അണ്ണൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാ ഗൈസ്. പാവണ്ണൻ എനിക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യില്ലായിരുന്നെങ്കിൽ ഞാൻ അണ്ണൻ്റെ കൂടെ കയറി പോയേനെ. വെടിവെക്കല്ലേ അണ്ണൻ ചത്തു വന്ന കണ്ണൻ മോൻ, അതൊക്കെ അത്രേ ഉള്ളു. നമുക്കിന്ന് ആർ പി കയറാം ഗൈസ്, ആർ പി കയറി തന്നെ പുളിങ്ങാം. കുറച്ച് ട്രോൾസ് ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് നേരെ ആർ പിയിലോട്ട് കയറുക. ഇതാണ് മുട്ടായി. പാവം സരക്കണ്ണൻ, വെൽക്കം സ്ട്രീം. മോൺസ്റ്റർ ബ്രോ നൈസ് തംബ്നെയിൽ. എന്തു ഇതൊന്നും ഞാൻ കണ്ടില്ല, ഇതൊക്കെ ഞാൻ കണ്ടു, ഇതൊക്കെ ഞാൻ ഇട്ടതാ. എന്നെ കുറിച്ച് പറ, എന്നെ ഏറ്റവും കേൾക്കും ബ്രോ ആരാ, എനിക്കറിയത്തോലുമില്ല ബ്രോ. ഹലോ സപ്പോ എല്ലാവർക്കും വെൽക്കം വെൽക്കം. അയ്യോ നാളെ ഒരു 15 മണിക്കൂർ സ്ട്രീം കാണും നമ്മൾ, ബുയയിലായിരിക്കും എക്സ്ക്ലൂസീവ് ബുയ 50 hours സ്ട്രീം. അല്ലല്ലോ 50 hour ഇട്ട് ഞാൻ പറ്റില്ല, ഒരു 10 മണിക്കൂറെല്ലാം. ഇന്ന് ഞാൻ കണ്ണമ്മനെ കണ്ടായിരുന്നല്ലോ, എവിടെ വെച്ച്, എവിടെ വെച്ചാ ബ്രോ എന്നെ കണ്ടത്? എന്നിട്ടെന്താ എന്നോടൊന്ന് മിണ്ടാഞ്ഞ്, എവിടെ വെച്ചാ കണ്ടേന്ന് പറ. ഗോവയിൽ പോകണ്ടോ? ഇതിലൂടെ ക്യാമറ മതി ചെയ്ത് തന്നെ. ഇത് വന്നിരിക്കുന്നുണ്ടോ ട്രാവലിംഗ് ബാഗ്? ഗോവയിൽ പോകാനുള്ള നമുക്ക് ഈ ട്രോൾസ് കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ ആർപ്പി. എന്റെ നമ്പർ അറിയാമോ? ഇല്ല, എല്ലാ പേജില് എന്റെ പേര് ഇടപെട്ടു, വിളിച്ചാൽ മതി. എല്ലാ പേജിലും നമ്പർ ഇട്ടിട്ടുണ്ടോ? നമ്പർ അല്ല, പേരുണ്ട് കൃത്യക്ക്. ആണല്ലേ, ഞാൻ വിളിക്കും കേട്ടോ. 10:30 ആകുമ്പോ വിളിക്കാം, 10:30 10:30. അപ്പത്തേക്ക് എന്റെ വീഡിയോ പോയി. അതെ അതെ അതെ, അത് കഴിഞ്ഞ വിളിക്കാം. ഞാനാ ഞാൻ സത്യത്തിൽ ടി വി ഉള്ളത്, ടി വി ടി വി അറിഞ്ഞൂടെ, ടി വി ടി വിയുടെ കോൾ ലീഡർ ആണിത്, അറിയത്തില്ല. അറിഞ്ഞൂടരുത് എന്റെ ആരെ ടി വിയിൽ കാണത്തില്ല. ഉസീ കേറ്റിന്റെ മിഡിൽ പേജ് ഇടാനുള്ളത്.
അല്ല ഞാൻ എവിടെ വായിച്ച ബുക്കാണോ അതല്ല ബാലരമയാണ് നോക്കിയത് വലിയ ബാലരമയാണ് മുക്കുട്ടി വായിച്ചിട്ടില്ലേ എന്റെ മൂന്ന് പോയ വിവരം നമ്മളല്ലാതെ പുറത്തിൽ ഒന്നും അറിയാൻ പാടില്ല വാട്സപ്പ് മെസ്സേജ് ഹായ് ഫ്രണ്ട്സ് ഞാൻ സിൽവർ ബിനു മുതലാളിയുടെ മെയിൻ ഗുണ്ട മുതലാളിക്ക് എന്ന ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകാൻ പറ്റില്ല കാരണം മുതലാളിയുടെ മോളിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുകയാണ് ഫോട്ടോ ഞാൻ താഴെ സെൻഡ് ചെയ്തേക്കാം അതിവിധ ഇത് മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ ഒരു കാര്യം ഇതൊരൊറ്റ ചരക്കണ്ണം മേടിച്ചെന്ന് മുട്ടായി തീർന്ന വിഷമുണ്ട് ഇവിടായിരുന്നു സൂസ കണ്ടിട്ട് പറയാനുള്ള സൂസ സുഖാണ് സൂസ സൂസനിപ്പോ കാണാറില്ല ഹൈ സൂസ ഹൈ ഹൈ പഴയ കണ്ടാപ്പി അല്ല കണ്ണടി കൊച്ച് സുന്ദരനായി പറയാനൊക്കെ ചെയ്താ മാവൻ പേര് പറയാം എന്താ ചെയ്യണ്ടേ ഫൈനൊക്കെ ഉണ്ടോ യു യു ഐ ഐ ഇ സ്പേസ് അല്ല ക്യു ഐ ടി ഇ അല്ല ക്യു യു ഐ ടി ക്യു യു ഐ ടി ആ ക്യു സ്പേസ് അടിക്കണം ഐ ടി സ്പേസ് അടിച്ച് സ്പേസ് അടിച്ചിട്ട് ക്ലിയർ സി എൽ ഇ എ ആർ ക്ലിയർ ക്ലിയറോ ആ ക്ലിയർ സി എൽ ഇ എ ആർ ആ ക്ലിയർ ആ ക്ലിയർ ആ സ്പേസ് ആ മോന്റെ പേരെന്തോ അതടിക്കണം മോന്റെ സ്റ്റീം സ്റ്റീം ഐ ഡി എന്തോ വെച്ചാൽ അടി ആ അടിച്ച ആ അടിച്ചിട്ട് എൻറ്റർ കൊടുക്കണം ആ അടിക്കട്ടെ ആ അടിച്ചിട്ട് എൻറ്റർ കൊടു എന്തിനാ പോത്തില്ല സി എന്താ അത് എന്നാ ഞാൻ അടിച്ചപ്പോ വേറെ എന്തോ വന്ന് ഞാൻ അത് അടിച്ചപ്പോ എനിക്ക് വേറെ എന്തെഴുതി കാണിച്ചു വേറെ എന്തോ കാണിച്ചു പോലെ പി ഒ ഐ യു എം ബി നമുക്ക് നോക്കാം ജയിക്കുമല്ലോ നോക്കാം എന്റെ പൊന്ന് ദൈവമേ ഒന്നാലേ മുതലാക അതിന്റെ കൂടെ ഇനി വാണം വിട്ടൂടെ ലാഗാക്ക് ആ എനിക്ക് ലാഗില്ല എനിക്ക് 37 300 വരെ ഇറങ്ങിപ്പോയി ആദ്യം മോണിറ്റർ അത്ര എടുത്തുള്ളൂ ഇപ്പൊ കമ്പ്യൂട്ടർ ഫുള്ള് കൊണ്ടുപോയി കുഴപ്പമൊന്നുണ്ട് പാസ്വേർഡ് കറക്റ്റ് ആക്ടി മീരൻ സന്ദരം പോരാ ഡിഫറൻസ് കണ്ടോ സിനിമാണ് എന്റെ 60-50 എടുത്ത് നോക്ക് ഇതിലും ലാഗ് ഇല്ലാതെ അങ്ങനെ ഓടിക്കാം ജനറൽ സെറ്റിലാണ് അപ്പൊ നമ്മുടെ ട്രോൾ സെക്ഷൻ ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞ് നമ്മളിനി അങ്ങോട്ട് ആർ പിയിലോട്ട് കയറുക ചെറുക്കണം തന്നെ മുട്ടായി കയറുന്നേ
ഞാൻ പാക്കൊക്കെ ചെയ്യണം. ഇനി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണുണ്ട് മറ്റാളത്തേക്ക്. ഇത് ആർ പി ടി സി ആറൊക്കെ പോയി എടുക്കണം. ചായ കുടിച്ചോ? സമയം കിട്ടിയില്ല ഡ്രസ്. എന്നാലും ഞാൻ ഭയങ്കര ബിസി ആയതുകൊണ്ട്, ബിസി മാനാണല്ലോ, ബിസി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ടൈം കിട്ടിയില്ല. കുടിക്കാം കുടിക്കാം. എബൌട്ട് ശംബൂസ് ഗെയിമർ, കണ്ണമ്മോൻ ഇപ്പൊ സൈലന്റ്. റിയ ജോർജ് കണ്ണമ്മോൻ, ഹായ് റിയ. കണ്ണമ്മോൻ ഇപ്പൊ സൈലന്റ്. ആ വഴിത്താളത്തിന് ഞാൻ കൊടുത്തോളാം. അത് ഒരു ടെർഫൊക്കെ ആയിട്ട് വെയിറ്റ്, നിങ്ങൾ വെയിറ്റ്, ഞാൻ നോക്കണം. കോളേജിൽ വരുമ്പോൾ നിനക്ക് വലിയ ജാണയാണല്ലോടാ മോനി. ഞാൻ കോളേജിലല്ല പഠിക്കുന്നേ, ഞാനിപ്പോഴും പ്ലസ് ടു ആ. ഏത് കോളേജ്? വാട്ടർ ബഡ്ജറ്റ് എത്രയാണ്? 1%. അതൊന്നും അറിയില്ല എനിക്കൊന്നും, അതൊന്നും അറിയത്തില്ല. അല്ല ആർ പി സെർവർ റീസ്റ്റാർട്ടോ? ആന്തിരി മുഞ്ചൂരടിയ, അതെവിടുത്തെ പരിപാടിയ? ഫോണിലൊന്നും അല്ലേ ഞാനിപ്പോഴും കൊച്ചിറക്കിനെ. യെസ് ഹലോ സേക്കുമത്താരോ, ഡാൻസി നാൻസി കേട്ടോ, ഇന്നാൻസി കേട്ടോ. ആർപ്പി നീ മായാവിയാണ്. ഓക്കെ ഓക്കെ ബ്രോ, ഓക്കെ വാ, ഞാനിവിടെ മീൻകരിപ്പുണ്ട്, വാ കാണാം. ഇത് ചന്ദ്രൻ നമ്പർ ഇല്ലേ? ഹലോ ഹലോ ആരാ? ഹലോ ഹലോ, പേരെന്താ ബ്രോ? എന്റെ പേര് കണ്ണമ്മോൻ. അയ്യോ സോറി, സുഖല്ലേ? കേക്കുന്നില്ലേ? ഇതെന്തൊരു സെർവർ റീസ്റ്റാർട്ട്? 3 മിനിറ്റ് എനക്കൊന്നും സിറ്റി നടക്കണ്ടായോടാ. സോറി അണ്ണാ, സോറി, അറിയാതാ. എന്നാ താങ്ങിയാണേലും അണ്ണന്റെ പേരെന്താ? എന്റെ പേര് സണ്ണി എന്നാണ്. ഓ സണ്ണി അണ്ണ, അറിയാതാ അണ്ണ. ക്ഷമിക്കണം, കൈ കൈ തരിക്കുന്നുണ്ടായാലും ബ്രോ പോക്കറ്റ് ഇട്ട് വെച്ചാ മതി, അപ്പൊ ഇത്ര തരിപ്പ് കുറയും. ഓ, അപ്പൊ സാറിന്റെ പോക്കറ്റ് ഇടുവാണോ ചെയ്യുന്നത്? അതെ. ആ പോക്കറ്റ് ഇട്ടുണ്ടോ? എന്റെ കൈ അതാ പറഞ്ഞ തരിപ്പ് കുറയ്ക്കാനുള്ള കാര്യം. പിള്ളേർക്കൊക്കെ കൈ തരിക്കുമ്പം വെറുതെ ഇരിക്കുമ്പോ തരിക്കുന്നത് അസുഖമൊന്നുമല്ല. ഞാൻ ഇടിക്കും. വലിയ വിളച്ചിലൊന്നും വേണ്ട, വലിയ വിളച്ചിലൊന്നും എടുക്കല്ലേ. ഈ വിളച്ചിലെടുക്കാന്ന് പറഞ്ഞ മാഷെ, വെറുതെ നിക്കുന്നോണ്ട് അണ്ണാക്കി വന്ന് കേറി തിരിച്ചു വാങ്ങിച്ചോണ്ട് പോകുന്നത് എന്തിന്റെ ന്യായം ഞാൻ ചോദിക്കുന്നത്? അതിനാണ് തരിപ്പ് എന്ന് പറയാ. കിട്ടിയല്ലോ, കൈ വീശി കാറ്റുണ്ടാക്കാൻ ആർക്കും പറ്റും. മൊന്തക്ക് കിട്ടി, പക്ഷെ അത് നിങ്ങക്ക് പിന്നെ വിഷമമുള്ളതൊന്നും പറയത്തില്ല. പോട്ടെ, ഇപ്പൊ തരിപ്പ് വയ്യാത്ത കൊച്ചാണെ, നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നോ.
വയ്യാത്ത കൊച്ചാണെങ്കിൽ നമുക്കിപ്പോ കൂടുതലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഓക്കെ, എവിടെ താമസം? മെയിൻ കാരേജിലാണോ? ആ ഇവിടെ തെണ്ടൊക്കെ ഉണ്ടല്ലോ, അതാ വേണം പാവിരിക്കാൻ കിടന്നുറങ്ങാം. അവൻ വന്നേക്കുമ്പോ എന്റെ കൈത്തിരിക്കും. ഹലോ 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 ഏലിയൻ. ഹലോ ഹലോ. ഓ എന്തരെ എന്തരെ ഏലിയൻ പറ എന്തരെ? അതാ ഈ വെറുതെ നിൽക്കുമ്പോൾ വന്ന് ആറ് മൂന്നൊക്കെ വന്ന് വെറുതെ ഒരു അടി കിട്ടി കഴിയുമ്പോൾ ആർക്കാലും ചൊറിഞ്ഞു വരും. അതിനുള്ള മറുപടിയും ഞാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ ബ്രോ, മറുപടി പറഞ്ഞിട്ടൊരു രീതി ഉണ്ട്. എടാ മോനെ, നമ്മള് ഞാൻ നിന്നെ ഒന്ന് ഇടിച്ചു കഴിഞ്ഞാ എന്തുവാ? എല്ലാരും പോയി. എടാ മോനെ ഹലോ മോനെ, നീ ഇത് കേക്കണം. ഞാൻ നിന്നെ ഒരു ഇടി ഇടിച്ചു കഴിഞ്ഞാ എന്തുവാ? സുനാമണിയാ? ഓ സെർവർ റീസെറ്റ് ആയി. ബീരാ മലയാളക്കരയിൽ വന്നേ തിന്തിന്താന മരയാനക്കരയിന്നാന മരമാറിൻ മുഞ്ചുള്ളാന മലയാളക്കരയിൽ വന്നേ. അവരെ യൂട്ടിലിറ്റി വേസ്റ്റ്, അവരെ വൈപ്പറിന്റെ വോൾ ഉണ്ടല്ലോ, വൈപ്പർ വോൾ എടു അണ്ണാ. എന്നിട്ട് അവരെ വോളും അതുകൊണ്ട് ഞാൻ ഇന്റർഫയർ, ഐ എം നോട്ട് ഇന്റർഫയറിംഗ് ദം. അല്ല ഞാൻ പിന്നെ ഇനി എന്ത് കൊടുക്കും? ഞാൻ ആരായിപ്പോ? ടീമിൽ പുതിയ ഗെയിമൊക്കെ വന്നു നോക്കാം, മേടിക്കാനൊന്നും അല്ല കണ്ടോണ്ടിരിക്കാനാ. ഈ ഗെയിം കൊള്ളാന്നൊക്കെ കുറെ പേര് പറഞ്ഞ. ഏം കൊള്ളത്തില്ല കുറെ പേര് പറഞ്ഞ. കണ്ണമ്മോന്റെ വായിൽ ഗതയാണോ? എവിടെ ഉണ്ടേ? ഇങ്ങോട്ട് വന്നേക്കുന്നു. ഇങ്ങനെ പോയ നാട്ടുകാർ നിനക്ക് വലിയ ഗത വെച്ച് തരേണ്ടി വരും. അളിയ നീ ലൈവ് ആണോ? അല്ല അല്ല അല്ല, ലൈവ് അല്ല. എന്തോ നീ ഏതോ ില്ല നീ കേറണ്ട അളിയാ, നീ ക്ലാസ്സിന് പോകോ, കുഴപ്പമൊന്നുമില്ല അളിയാ. സക്കീറെ പ്രശ്നമൊന്നുമില്ല. ആ മണ്ടൻ ചന്ദ്രനുണ്ടല്ലോ, ചന്ദ്രനൊക്കെ ഭയങ്കര വിഷ സ്വഭാവ, ഒന്ന് സിറ്റി കയറി വിളിക്കത്ത് പോലും ഇല്ല.
അവനെ തീർത്തു കണ്ണാബി. കുറച്ചേരം നമുക്ക് അടിച്ചു കളിക്കാം. അതിന്റെ പേര് കോസ്മിക്. ഇതൊരു 10 മിനിറ്റ് കളിക്കുള്ളൂ കേട്ടോ, നമ്മുടെ സെർവർ റീസ്റ്റാർട്ട് ആവുന്നവരെ നമ്മൾ ഇത് കളിക്കുന്നുള്ളൂ. നമ്മുടെ സെർവർ ടി കെ ആർ പി ഇതാറാ അക്കിനേറ്റർ കളിയാണ്. അയ്യോ എന്നെ അവരെ എത്ര ഡേയ്സ് ലൈവ് ഉണ്ടാവില്ല ഗൈസ്? 4 ദിവസം. കൊള്ളടാ, 5 ദിവസം എടാ ഈ ചോപ്പ് എന്താ രക്ഷപ്പെടുക ഒരിക്കലും. ഈ ചോപ്പ് 0 പോയിന്റ് ചോപ്പേ ഉണ്ട്, 0 പോയിന്റ് കിടക്കണ്. കണ്ണാപ്പി ലൈവ് ഉണ്ടാവോ ഗോവ? നമ്മള് നമ്മള് വണ്ടിക്കകത്ത് കേറുന്ന മോട്ട് ഇറങ്ങുന്നവരെ ബൂയ ലൈവ്. പ്ലെയിനിന്റെ ഫുൾ വിഷ്വൽസ് എന്റെ കേറാണ് ഞാൻ കേറി. അയ്യോടാ ഇത് ആരി നമുക്ക് എടാ ഞാൻ ഈ കാര്യം പറഞ്ഞുകൊടുക്കട്ടെ. ഇതെന്ന് വെച്ചുകഴിഞ്ഞാ നമുക്ക് ഇതിപ്പോ നമ്മുടെ നമ്മൾ ടർഫ് പോലെ സംഭവമാണ്. ടർഫ് എന്നല്ല ഒരു സ്പോട്ടിൽ പോയിന്ന് ഇൻഫ്ലുവൻസ് കൂടും നമുക്ക് കണ്ടോ. ഈ സ്ഥലം നമ്മൾ ക്യാപ്ചർ ചെയ്യണം. ഈ സ്ഥലം ഇതിപ്പോ മെയിൻ ബാങ്ക് ആണെന്ന് തോന്നുന്നു. ആ മെയിൻ ബാങ്ക്, മെയിൻ ബാങ്കിൽ ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ താഴെ കാണിക്കുന്നില്ല. സെറ്റ് പോളിസാനം ഞാൻ എനിക്കണ്ടോ അൺലേസിന്റെയും ഗെയിം ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു. 333 അറിയത്തില്ല. ചന്ദ്രണ്ണാണ്ടോ നിങ്ങൾക്കോ ടർഫത്തേറായി, ടർഫല്ല ആ ഒരു സ്ഥലത്തേറായി. ഇനിയിപ്പോ അടി പറഞ്ഞു നോക്കിയോ നിങ്ങൾ ഞെട്ടും. ഇവിടത്തെ ഇവിടെ അടി കണ്ട നിങ്ങൾ ഞെട്ടി വീഴും. അവിടെ വീഴം മരിക്കണ അവിടെ. വണ്ടി എങ്ങനെയാ ഇവിടുന്ന് മേടിക്കുന്നത്? അത് അവിടെ കിട്ടും. അവിടെ ട്രാൻസ്പോർട്ട് കിട്ടും. തോക്കൊക്കെ ഇതൊക്കെ തന്നെയുള്ളോ? ആ തോക്ക് ഫസ്റ്റ് വരണം കിട്ടുള്ളൂ. ഒരു SMG കിട്ടുള്ളൂ. ഇതെല്ലാം എനിക്ക് ലോക്കാണല്ലോ. ലെവലപ്പാണോ പണി കിട്ടുന്നു? എടാ നിന്നെ എന്റെ അച്ഛനവരെ എടുക്കണട്രാ കറുപ്പ് കുണ്ടേ. ചന്ദ്ര ലൈവ്, ഞാൻ ലൈവാ. അവൻ എന്നെ അടിച്ച തുളയ്ക്കാൻ നോക്കിയതന്നെ. അവൻ പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്തൊരു കളി, എന്തൊരു കളി. നീല പറ, നീ കൊറേ ആടിട്ടുണ്ടെന്ന് ഇതില്. എന്തായാലും വല്ലോറം വണ്ടിക്കകത്ത് കേറാൻ പറ്റുന്നില്ല. പറ്റൂല, നല്ലൊരു പൈസ കൊടുത്ത് വണ്ടി വാങ്ങിക്കണം.
50 രൂപയുടെ വണ്ടി ഉണ്ടല്ലോ. മണിയില്ല, ഫ്രീ ആയിട്ട് വണ്ടി ഒന്നുമില്ല. അന്ദ്ര കൊണ്ട് വാങ്ങാൻ പറ്റുള്ളേ, ഫ്രീ ആയിട്ടുണ്ട്. ഓർന്ന് ഫസ്റ്റ് ഓർഡർ എടുക്കാൻ പറ്റും. അതിന് 50 രൂപ 50 രൂപ പോലും ഇല്ലേ? ഇല്ല. ഏത് ഏത് ടീമിലെ കയറിയത്? റെഡ് ആണോ? റെഡ് റെഡ് റെഡില് പോകുന്നത് ഗ്രേ വുൾഫ് അവിടേക്ക്. ആ ഓക്കെ, നീ വണ്ടി ഇട്, നീ വണ്ടി ഇട്. ഓക്കേ ഓക്കേ ഓക്കേ. എടുത്ത് എടുത്ത് എടുത്ത്. വേണ വേണ വേണ. ഓക്കേ ഓക്കേ, വണ്ടി വണ്ടി അടിയ. മെയിൻ ബാങ്കിലാണ് നിറച്ച ആൾക്കാർ. നമുക്ക് അവിടെ ഉള്ളി കയറി അടിയൊക്കെ. ഇതിന് എന്താ പറയണ? ഞാനിവിടെ ഒരു ടവറിൽ കയറിക്കൊണ്ടിരിക്കും. ഇവിടെ കയറി കഴിഞ്ഞാൽ ഇപ്പൊ എന്തേലൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക്. ഏതാ മഞ്ഞാണോ? ലാഗ് ഉണ്ട്, ലാഗ് ഉണ്ട്. അളിയാനെ കവറുണ്ട്. നമ്മടാളാ അപ്പുറത്ത് മെഡിക്ക് തെണ്ടി നിക്കുകയാണ്. ഇനിയിപ്പോ വണ്ടി വേറെ വണ്ടിയുടെ കല്ലട വഴിയില്ലല്ല. വേറെ വീരാ, ഒരു വണ്ടി വേണോടാ വീരാ. റെന്റിന് 300 കൊടുത്ത് തെണ്ടി പറക്കുകയാണോ വണ്ടി എടുക്കുക? അറിയോ, വാ 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 വാ, വണ്ടി എടുത്തോ. തമ്മിൽ സീന് ചെയ്യണോ എനിക്ക് വണ്ടി വണ്ടി റണ്ടേ ഇതേതാ സെർവർ? ഇത് വാർ സെർവർ പോസ്റ്റ്. അയ്യോ, ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇതിലോട്ട് കയറാം. എന്തുവാ
ചെയ്തോട്ടോ. ഞാൻ സ്റ്റാച്ചു പോലെ നോക്കി എന്നിട്ട് പെട്ടെന്ന് അടി എന്നെ. ഫോണിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? വേറെ നിക്കറിലതോടെ ആ ഒരു ധൈര്യം ജീവിതം പിള്ളേർക്കുള്ള ചന്ദ്ര മെയിൻ ബാങ്കിന്റെ അകത്ത് കയറാം. പക്ഷെ അകത്ത് കയറിയാ കണ്ണാപ്പി കളി ചേഞ്ചാവും ഉറപ്പാ. പക്ഷെ അകത്ത് കയറി നിക്കണം കുറച്ച് നേരം. ആ അകത്ത് കയറി നമുക്ക് നിക്കാം. വന്നാ പൊരിച്ചു വന്നാ വാ. സംസാരിച്ചിട്ട് കളിക്കാൻ പറ്റിയ എന്ത് രസമായിരിക്കുമായിരുന്നു. എടാ നീ നേരെ അകത്ത് കയറിയല്ലേ. നേരെ നീ എപ്പോഴും സേഫ് ആയിട്ട് നീ അനങ്ങണ്ട. നീ അനങ്ങണ്ട. നീ അനങ്ങണ്ട. എടാ അകത്ത് കയറിയ പോരെ. അകത്ത് കയറി വാ 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 വാ. ഞാൻ അകത്തുണ്ട്. പോസ്റ്റല്ലേ ചന്ദ്രൻ ഇത് കയറി വരും നോക്കി വേണം. വാതിക്ക് ഒരു 10 പേരുണ്ട്. ഞാൻ മറ്റേ റോക്കി ബൈ കളിച്ചാൽ കയറി വന്നത്. വണ്ടി കൊണ്ട് ഇടിച്ച് ഞാൻ തെറിച്ച് ഡോറിൻ്റെ അകത്തോളം കയറി പോയി. അങ്ങനെ ഞാൻ കയറി വരും. അകത്ത് വാ വാ. കേറി കേറി ചന്ദ്ര കേറി ചന്ദ്ര. എങ്ങനെ കേറിയ പെട്ടത്? ഇമ്മൊരു ശോകം. ഞാൻ ഇവിടെ അകത്തൊന്നുമില്ല. അകത്തുണ്ട്. ഞാൻ അകത്തുണ്ട്. പിടിച്ചോ നായിന്റെ മോൻ എന്നെ. കറക്റ്റ്. ഇപ്പൊ ഞാൻ മെയിൻ ബാങ്കിന്റെ പുറകിലായിട്ട് കളി റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ക്യാപ്ചർ ചെയ്താൽ രക്ഷപ്പെട്ടു. ടർഫറുണ്ട് ഗൈസ്. ഡേവിസ് ഡേവിസ് എങ്ങടേ പോണ്? അടിയാണോ? ഞാൻ അടിയുന്നല്ല, മെയിൻ മെയിൻ ആണ്. ആ മെയിൻ ബാങ്കിൽ കേറാൻ പറ്റുന്ന എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട ആദ്യം. എന്റെ പൊന്നി അന്തര അതിന് നമ്മൾ എവിടെ നിൽക്കണം അറിയാം. നമ്മളല്ലേ എല്ലാരും അസംബ്ലി അസംബ്ലി എവിടെ എല്ലാരും. എന്റെ ഒരു കിടിലം പൊസിഷൻ ഉണ്ട്. എന്റെ കിടിലം പ്ലാൻ ആ മെയിൻ ബാങ്കിന്റെ സൈഡിൽ വാടാ. മെയിൻ ബാങ്കിന്റെ സൈഡിൽ വാ. ഏ സൈഡില്ല? ഫ്രണ്ടിലെ സൈഡില്. ഞാൻ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ പോയില്ല. ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കസിനോ പോലെ സംഭവം ഇല്ല സ്ഥലം. ഇങ്ങനെ ഒരു അകത്തോട്ട് ചിങ്ങിയാൽ നിൽക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോയില്ല വാ. ഇടവഴിയല്ലടാ. മറ്റേ ഒരു ഗുഹ പോലെ. ഞാൻ എന്റെ സർക്കിളിന്റെ എസ്കേപ്പ് ഓർമ്മ ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത്. ടയർ പൊട്ടി. ടയർ പൊട്ടി ചത്ത്. ഇമാരും കാണല്ലേ. എല്ലാരും അങ്ങോട്ട്. എല്ലാരും അങ്ങോട്ട്. ആ കസിനോട് അങ്ങോട്ട് പോയല്ലേ. ചന്ദ്ര എവിടാ നിങ്ങളൊക്കെ? കറക്റ്റ് സ്ഥലത്ത് പോവാ. ഇത് ഞാൻ തന്നെ ഞാൻ ഫ്രണ്ടൊക്കെ പൊക്കി ഒരേ സ്റ്റണ്ടാക്കിയൊക്കെ പോയടാ. വരണ കൊളത്തി തന്നെ
ഇത് മറ്റേ കോസ്മിക്ക് നടിച്ചാ മതി. ആ പറഞ്ഞു എന്റെ സ്ക്രീൻ ലാബ് ചത്ത് കഴിഞ്ഞു, അത് എനിക്ക് കൊണ്ടുവരണം. എന്റെ കൂടെ വിളിച്ചുകഴിഞ്ഞാ ഇത് നമ്മടെ കൊറേ മണ്ടന്മാര് പ്ലെയിനിലെ കേറുമ്പോ നല്ല വണ്ടിയിലുണ്ട് കേറേ. ആ എടുക്കാൻ വേണ്ട ഈ പാട്ട വണ്ടി മാത്രം, എന്നിട്ട് അതിലാണെങ്കിൽ പോകുമ്പോ ചാവേ. കണ്ണാപ്പി നീ ഇടവിലാണോ ഇങ്ങനെ ഗ്രേ ഉൾഫ് കണ്ണാപ്പിനെ കൊന്നതാണ് ഇങ്ങനെ. അവൻ ഫ്രീ ഫയർ ചെയ്ത് ഇല്ല അവന്റെ അവനായി അപ്പുറത്തോട്ട് അവനായി ഒരു പോസ്റ്റ് നീക്കാനുള്ള ആവതോലില്ല ഈ വണ്ടിക്ക്. അമ്പോ അടി വരണ്ട, അണ്ണാ ത്രീ ഡൗൺ, അണ്ണാ അണ്ണാ ഫോർ ഡൗൺ, അണ്ണാ വൺ ഡൗൺ, വൺ ഡൗൺ അണ്ണാ, ടു ഡൗൺ അണ്ണാ, വൺ ഡൗൺ വൺ ഡൗൺ ചന്ദ്രണ്ണാ, വൺ ഡൗൺ സക്കീർ ഞാൻ ഇടവൻ ആദ്യം അടിച്ചത് കൊള്ളൂല്ലേ ഇതൊരു മാതിരി മറ്റേ അത് തോക്കുന്നവർക്കും അല്ലെ വീഡിയോ അറിയാത്തവർക്കും അവിടെ തന്നെ ഉണ്ടോ നീ? അളിയ നീ അവിടെ തന്നെ ഉണ്ടോ? ഇല്ല ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറി. ഞാൻ അവിടെ തന്നെ ഉണ്ട്, ആ ഡിപ്പിലുണ്ട്. ഡിപ്പല്ല മറ്റേ സൈഡിലോട്ട് അളിയെ കുത്തിച്ച നീയാണ് ഇപ്പൊ വന്നിക്കാൻ മാച്ചോ? അയ്യോ മെന്യണ്ണൻ ഹോസ്റ്റ് ചെയ്തോ? അയ്യോ അയ്യോ മെന്യണ്ണ താങ്ക് യു ഫോർ ദി ഹോസ്റ്റ് എണ്ണ, ഞാൻ കണ്ടില്ല എന്നാ എനിക്ക് ചാറ്റ് വായിക്കാൻ പറ്റത്തില്ലോ. സോറി അണ്ണാ, സോറി ഞാൻ ചാറ്റ് വായിച്ചില്ല അണ്ണാ, സോറി മൈ മിസ്റ്റേക്ക്. സന്തോഷം നിങ്ങൾക്ക്.
ഈ സെർവറിന് എങ്ങനെയാണ് നെക്സ്റ്റ് അടിക്കുന്നത്? സെർവറിന് മാത്രമായിട്ട് ഡിസ്കണക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട്. അയ്യോ മെഡിക്കിറ്റ് എന്തായാലും ബ്രോ, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. സോറി സോറി ബ്രോ, സോറി 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 സോറി, സത്യമായിട്ടും ഞാൻ കണ്ടില്ല. എനിക്ക് വേറൊന്നും കൊണ്ട് കാണത്തില്ല. എനിക്ക് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നിയണ്ണന്റെ, ഇപ്പം നമ്മൾ റെയ്ഡ് കൊടുക്കത്തില്ലേ, റെയ്ഡ് കൊടുക്കുന്നത് ഇപ്പം 1000 പേരുണ്ട്, അതിലിപ്പോ ഒരു 500 പേരായിരിക്കും ചിലപ്പോൾ റെയ്ഡ് പോവുക. പക്ഷെ ബുയേൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം മിന്നിയണ്ണന്റെ ചാനൽ ഇപ്പം 200 പേര് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അതേ 200 പേര് അങ്ങ് എത്തും. അതാണ് ഗൈസ് ഹോസ്റ്റ്, ഹോസ്റ്റും റെയ്ഡും തമ്മിലുള്ള വ്യത്യാസം. അയ്യോ ആരാണോ ആരാണോ സത്യറൻ കണ്ണ പിന്നെ അൻപൻ. അയ്യോ എനിക്ക് സത്യം പറയാൻ ഈ ചാറ്റ് ഇപ്പൊ നോക്കി പിന്നെ അയച്ചു മെഡിക്കിറ്റ്. ഞാൻ ബുയുടെ ചാറ്റ് എടുത്ത് നോക്കട്ടെ. ഹെസിറ്റ് ആറ്റോളിയം കണ്ണമ്പോൾ. ഗൈസ് ആരാണ് പുള്ളിക്കാരൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. മെഡിക്കിറ്റ് അയച്ച ആരായാലും താങ്ക് യു ഗൈസ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. അലോക്ക് ഒക്കെ ട്രെൻഡിങ് ആ. ആശിഖ് ജെയിം ബ്രോ, താങ്ക് യു ഫോർ ദി മെഡിക്കിറ്റ് ബ്രോ. ബ്രോ ആയിരുന്നു മെഡിക്കിറ്റ് അയച്ചത്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ ദി മെഡിക്കിറ്റ് ബ്രോ. ലവ് യു ലവ്. താങ്ക് യു ഫോർ ദി മെഡിക്കിറ്റ് ബ്രോ. ഞാൻ എല്ലോ പേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താ ചേട്ടാ അതിന്റെ ആവശ്യമുണ്ട്. ആ ചേട്ടാ ഒന്ന് ഊരി കാണിക്ക്. ചേട്ടാ പേറ്റ് ഊരാനല്ല പറഞ്ഞത്. അതെ ഞാൻ താഴെ ഊരിയിട്ട മേളിലോട്ടൊക്കെ ഊരാറുണ്ട്. ഞാൻ താഴെ നിന്ന് പറഞ്ഞു. ഓക്കെ നീ മേൾ ഊരിയില്ലേ? ആ യു ലുക്ക്, യുവർ ബോഡി ഈസ് സോ സെക്സി യു നോ. എന്ത് ചേട്ടാ വെച്ച പെണ്ണും പുള്ള കടൽ ചേട്ടാ ഇതാരാ മഹാലിംഗ സാർ ബി പി ഒതുങ്ങുക. എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട്. ആണോ?
ഓ എനിക്ക് അറിയത്തില്ല. ഓ എന്തൊരു പെണ്ണ, എന്തൊരൊക്കെ അറിയണം നിങ്ങക്ക്. ചേട്ടന്റെ വീട് ബെല്ലട്ടോ ട്രിവാൻഡ്രാണോ? അല്ല, ഓ പെണ്ണേ, ഓ പെണ്ണേ, നിന്റെ വീടിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെ നല്ല പൊളക്കണ. ഓ പെണ്ണേ വാ പെണ്ണേ. രായണ്ണന്റെ ബന്ധുക്കൾ ആരെയാണോ? ഓ പെണ്ണേ തന്നെ തന്നെ. ഓ ഓ തന്നെ. ആശിക് ജെ ബ്രോ, താങ്ക് യു ഫോർ ദി മെഡിക്കേറ്റ്. ആ ബിറ്റാനേ ഞാനോ ഐഷു. ഓ എന്തൊരു പെണ്ണേ, ഇത് എന്റെ പെണ്ണ് ഐഷു. ചോച്ച അവിടെ ആരെങ്കിലും. ഓ എന്തൊരു കണ്ണാബി. ഓ എന്തൊരു പെണ്ണേ, നിങ്ങൾ എവിടെ ഉണ്ട് പെണ്ണേ? ഏ ഓ എന്തൊരു കേട്ടില്ല കേട്ടില്ല, ഒന്നും കൂടി പറഞ്ഞാ. ഓ എന്തൊരു പെണ്ണേ, എവിടെ ഉണ്ട് നീ? പുത്തൂർ വീട്ടിന്റെ അടുത്തുണ്ട്. ആ ഓണോ? ആ വരൂ. ആ ഞാൻ ഞാൻ ഇവിടെ രണ്ണ തിരക്കി ഒരു പെണ്ണ് വന്നു. എന്തൊരു രണ്ണ തിരക്കി ഇവിടെ ഒരു പെണ്ണ് വന്നിരിക്കുന്നു. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നു. രായണ്ണന്റെ ഭാഷ രായണ്ണനാന്ന് പറഞ്ഞു. വാ 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 വാ, ശരി ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ. എന്താ പെണ്ണിന്റെ പേര്? എന്താ എന്താ ലൂണയോ അങ്ങനെന്താ പറഞ്ഞു? വാ എന്തൊരു പെണ്ണേ, കണ്ണാപ്പിയോ? ഞാൻ കാട്ടാളൻ, കാട്ടാളൻ. ഇത് എന്റെ പെണ്ണ ഐസു. 5 ലക്ഷം രൂപ രണ്ടായിരുന്നു. ഓ എന്തൊരു പെണ്ണേ, 5 ലക്ഷം, 5 ലക്ഷം വി സി എറി പെണ്ണേ. ഓ എന്തൊരു പെണ്ണേ, വി സി എറി. അഞ്ചിന്റെ പൈസ അല്ല ചേട്ടാ. കാട്ടാള എനിക്ക് ഇപ്പൊ ഇടുന്ന് കത്തിക്കണായിരുന്നു, കൂടെ പോ. നിക്കല്ലോ പെണ്ണേ, നിനക്ക് വേണ്ടി എന്റെ ജീവനും എല്ലാം തരാ പെണ്ണേ. I like you so much. കട്ടള ചേട്ടാ. ആ ഇറക്കിട്ട് ഇറക്കിട്ട് കട്ടള ഒരു സൈഡിൽ നിന്ന് കത്തിച്ചു തുടങ്ങിക്കോ. ഓ പെണ്ണേ, പെട്രോൾ പമ്പ്, പെട്രോൾ, പെട്രോൾ ഇതാ പെണ്ണേ. കട്ടള ഒരു സൈഡിൽ നിന്ന് കത്തിച്ചു തുടങ്ങിക്കോ. ഇവരെ എന്റെ ടൂ സെറ്റ് ചെയ്തു. കട്ടള പെട്രോൾ എന്തേലും ഉണ്ട് പെണ്ണേ, ഞാൻ കത്തിച്ചോളാം. കട്ടള കത്തി കത്തി കത്തി. ഓ പെണ്ണേ, അടി പെണ്ണേ, ഐസു എനിക്കുള്ളതാണ്. പെണ്ണേ നിനക്ക് വേണ്ടി ഇതേ ഇവിടെ മൊത്തം ഞാൻ പെട്രോൾ ആക്കി പെണ്ണേ. പെണ്ണേ വാ പെണ്ണേ, ഞാനും തൽസമയം. വാ വാ ഓ ഞാനും തൽസമയം. കാട്ടാളൻ ഗെയിമിംഗ് പെണ്ണേ. ഞാൻ ക്ലിറ്റസ് ഗെയിമിംഗ്. ആ അത് ചോദിച്ചില്ല പെണ്ണേ, പെണ്ണറങ്ങിയോ? ഞാൻ ഐഷു ഇൻ ടി കാർട്ടി. ഓ പെണ്ണേ അയ്യോ. വാ പെണ്ണേ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ പെണ്ണേ, പീഡിയൊക്കെ കത്തുന്നു പെണ്ണേ. ഫോട്ടോ എടു പെണ്ണേ. വാ പെണ്ണേ ചെയ്. പെണ്ണേ വാ പെണ്ണേ, ഫോട്ടോ. ഇവിടുത്തേക്ക് ഇനി ആര് എത്തിക്കും? മേഡം ഇല്ല മേഡം, ഞാൻ അങ്ങനെ. അയ്യോ ഹലോ മാഡം, എന്തൊരു എന്തൊരു പ്രശ്നം? ആ എന്തൊരു പ്രശ്നം? അത് നിന്റെ കയ്യിൽ പിന്നെ അനുസരിച്ച്.
കത്തിച്ചോ, കത്തിക്കുന്ന കത്തിച്ചോ, എനിക്കറിയണ്ട. സാറേ പുറകെ കുറച്ച് വേസ്റ്റ് കൂടെ കിടപ്പുണ്ട്, അതുകൊണ്ട് കൂട്ടി കത്തിക്കണേ. ഒരേ കോമഡി ഓഫ് ദി ഇയർ. മാഡം മാഡം, കോമഡി സ്റ്റാർസിൽ മാഡത്തിന് ഞാനൊരു അവസരം നൽകാം, അല്ലേ ബെഡായി ബംഗ്ലാദ്. മാഡം ചേരുന്നുണ്ടോ? കണ്ണപ്പി നീ ഉള്ളിൽ പെട്ടു മാഡലോ? അല്ലേ കണ്ണപ്പി നീ ഉള്ളിൽ പെട്ടില്ലേ? കണ്ണപ്പി കണ്ണപ്പി, നിന്റെ സൗണ്ട് ഉള്ള വേറെ ഒത്തിനെ കിട്ടിയിട്ടുണ്ട്. മാസ്ക് സംസാരിച്ചാടാ, കേട്ടാ കണ്ണപ്പി. നേരത്തെ ഒരു ഷോട്ട് കാട്ടാളം വന്നിട്ടുണ്ടായിരുന്നു കണ്ണപ്പി ചേട്ടന്റെ സെയിം സൗണ്ട്. അത്രക്ക് കിടിലൻ ഫേസ് ആണോ? നീ കണ്ണാടി വെക്കണ്ട കുറച്ചേരത്തേക്ക്, നീ കണ്ണാടി വാ പെണ്ണ, നീ എന്റെ കൂടെ വാ, ഞാൻ നിന്നെ പെണ്ണു പോലെ നോക്കാം. പെണ്ണ വാ, എടാ നീ നന്നാന്ന് വിളിച്ചടാ. നിനക്ക് ഐഡി ഓരോ ഐഡി ഇങ്ങനെയുള്ളവന്മാരെ വിളിച്ചോണ്ടിരുന്നെ. ഒന്നുകൂടെ വിളിച്ചേ രണ്ടണ്ണ. ഒരു പെണ്ണ് പാവം കിക്കറടിക്കുന്നു. വെയിറ്റ് ചെയ്യുവായിരുന്നു മനസ്സിലായി, വാ നമുക്ക് പോവാം. പെണ്ണ വാ പോവാം, മാറിക്കടാ വെച്ചവ പെണ്ണേ. ഹലോ ബാബിച്ചായിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് വന്നോ? തിരക്കാന്നൊക്കെ നമുക്ക് മനസ്സിലായി. ആ പോ പെണ്ണ, എന്തൊരു എന്തൊരു പെണ്ണന്റെ പേരെന്തരേ? പാർവതി. പാർവതി പാർവതി ആണോ പെണ്ണേ? അല്ല പാർവതി പാറു. പാറു കാന്താരി ലക്ഷണം വെച്ച്. അതെ അതെ കാന്താരി ആണോ? അങ്ങനെയൊന്നുമില്ല. ബ്രോയുടെ പേരെന്താ? എന്റെ പേര് കണ്ണൻ. കണ്ണൻ ണോ ചേട്ടൻ പാട്ട് പഠിച്ചാണോ? അയ്യോ കസാരിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അയ്ശ്ശേരി എന്തായാലും സാർ പറഞ്ഞോളൂ. മാഡം ഇയാൾക്ക് നിങ്ങളെ ഇഷ്ടാന്ന്. ഏതാരെ യുദ്ധി എവിടല്ലേ? ഹലോ ഹലോ ഇതാരാ? പേരെന്താ? പാർവതി. എന്താ പാർവതി? പേര് നമ്മള് മുന്നേ കണ്ടിട്ടുണ്ടോ? അയ്യോ ഇതെന്തിനാ എന്നെ ഇറക്കി? താഴെ ഇറക്കിയേ. താഴെ ഇറക്കാവോ? ഫോൺ വരുന്നു, ഫോൺ എടുക്കട്ടെ. ഫോൺ റേഡിയോ എല്ലാം ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നു. പറഞ്ഞേ ഞാൻ സിറ്റിയില് ചുമ്മാ കറങ്ങി നടക്കുന്നു. ഓ എന്നാ സിറ്റി വന്നത്? ഞാൻ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ചായതേ ഉള്ളു വന്നിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. മീ മൈസെൽഫ് ഇൻട്രൊഡ്യൂസിങ് ആസ് ടിവിയെ കണ്ണാപ്പി.
ഹലോ me myself introducing as CJ Kanati. Okay okay catch you soon mandiya theriya നിങ്ങളെന്തിനാ പേടിക്കുന്നേ ബാബു ബാബു പണിയെടുക്കണം നിങ്ങൾ എന്നാലേ നിങ്ങൾക്ക് നാളെ ഒരു വട്ടി വീടെത്തുമ്പോ എന്നെ പോലെ പണിയാൻ പറ്റത്തുള്ളൂ കുട്ടിയൊരു കോളാണ് ബാബു നമ്പൂട്ടി അഞ്ചു ബാത്റൂം ഉണ്ട് അഞ്ചെണ്ണം കഴുകിട്ടോ ശമ്പളമൊക്കെ 2000 രൂപ വെച്ചുണ്ട് എന്തോ വേണം സൗഭാഗ്യം ആ ആ പോയിട്ടോ പോയിട്ടോ കഴുകിട്ടോ കഴുകിട്ടോ ആ ആ ഓക്കെ 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 ചട്ടബാബു കഴുകിട്ടോ അപ്പം ഓക്കെ 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 പാത്രം കേൾക്കുന്ന ബിസിനസ്സിന് മുതലാളിയാണ് അല്ല 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 നമ്മുടെ നമ്മുടെ ഗ്യാങ് കൂട്ടി പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പം ബാബു എന്ന് പറഞ്ഞ ഒരാളുണ്ട് ബാബു ബാബു ബാബുവിനെ അറിയാം അല്ല 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 ഞാനോ ഞാൻ ഗ്യാങ് ലീഡർ അല്ല ഗ്യാങ്ങിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിടുന്ന അല്ല അല്ല എനിക്ക് പീടിലാക്കാൻ പറ്റുന്നില്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് കാരണം ഇത് എനിക്ക് കുട്ടിയെ കണ്ടപ്പോഴും കൊള്ളാന്നോണ്ട് തന്നെ റോങ് സൈഡിൽ കൂടെ കേറുന്നുണ്ട് വലിയ വലിയ ഡയലോഗിയൊന്നും വേണ്ട റോങ് സൈഡിൽ ഇതാ ഇത് റോങ് സൈഡാണ് ഈ റൈറ്റിൽ കൂടെ വന്നത് ഈ ബൈക്ക് വന്നത് റൈറ്റിൽ കൂടെ ആ വലിയ വായത്താളം വേണ്ട ആ ആ വലിയ വായത്താളം വേണ്ടെന്ന് ആ ഇത് ഇതിപ്പോ നിങ്ങൾ തന്നെ വായത്താളം പറഞ്ഞത് ആ വായത്താളം പറഞ്ഞെന്ന് ആ ഒന്നൊന്നൊന്ന് അറിഞ്ഞിരിക്കുന്നല്ല കണ്ണാപ്പിയാരാന്നൊന്ന് അറിഞ്ഞിരിക്കുന്നല്ല ഇല്ല നീ ഇല്ല നീ കൊള്ളുകയും ചെയ്യും നീ അറിയുകയും ചെയ്യും കുട്ടി നീ വണ്ടി കയറ് എയർപോർട്ടിൽ പറഞ്ഞത് എന്ത് ഇത് വേറൊന്നല്ല നമ്മടെ നമ്മടെ എന്തുവാ ബാബു ചേട്ട് എന്റെ ഒരു കണ്ണൻ ഗുണ്ടനൊന്നുമല്ല പീടിലേക്ക് എത്തുമ്പോ പീടി വാ പീടി പീടി വാന്ന് വണ്ടി നിക്കത്തില്ല പീടി വാ ഹലോ പീടി ആക്കിയോ ഇതെല്ലാം പീടി ഓ
ഏത് കരിയ ഹലോ ഏത് കരിയാവിശ്യം വരെ മൂട് ഒന്ന് ഏത് കരിയാവിശ്യം ചുമാരി പെണ്ണേ പെണ്ണേ പീഡി ഒന്ന് ആക്കാവോ പ്ലീസ് ആക്കാം വണ്ടി നിറങ്ങി എനിക്ക് കാര്യം പറയാം ഹലോ ഹലോ ഇന്നലെ ഒരു ടർഫ് വാർ ഇവിടെ നടന്നായിരുന്നു അപ്പൊ അതിന്റെ ഇന്നലെ എം വി പി ഉള്ള അവാർഡ് ഇവിടെ വെച്ചിട്ടായിരുന്നു ഇവിടുന്നാണ് ആ അപ്പൊ ദൈവം ഇപ്പൊ ഒരു ഒരു മിനിറ്റ് എനിക്കൊരു വലിയ ട്രോഫി കിട്ടും ഈ വണ്ടി സ്വന്തമാക്കിയതിന് പിന്നെ ഒരു കഥ ഹലോ പറഞ്ഞു പറഞ്ഞു പർവ്വതി സിറ്റി വന്നേ ഉള്ളോ ഒരു ബണ്ണ് നിർത്തേ ബണ്ണ് എന്തെങ്കിലുണ്ട് താങ്ക് യു വയറ് നിറയണ്ടേ നമുക്ക് വയറ് നിറയ്ക്കാം കുട്ടി സോറി സോറി പറഞ്ഞു വേറെ ഇനി കോള് വരുന്നു ഞാൻ നടന്നു പോയിക്കോളാം കുഴപ്പമില്ല കഷ്ടപ്പെടണ്ട ഹലോ ഞാൻ എത്ര വട്ടം പറഞ്ഞു കുട്ടി എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നു ഞാൻ സിംഗിൾ ആണ് എന്നും പറഞ്ഞു എനിക്ക് കമ്മിറ്റഡ് ആവാൻ താല്പര്യമില്ല എത്ര വട്ടം പറഞ്ഞു എന്നോട് ശല്യം ചെയ്യുന്നത് കുറെ അങ്ങനെ ഞാൻ ഇപ്പൊ കമ്മിറ്റഡ് ആയി എന്റെ അടുത്ത് ഇപ്പൊ ഒരു കൊച്ചുണ്ട് കണ്ടോ കേട്ടോ ശബ്ദം കേട്ടല്ലോ ആ കൊറേ അങ്ങനെ കുറെ ശല്യം എന്റെ പൊന്ന് പർവ്വതി സിംഗിൾ ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് ഇതേപോലെ കുറെ പെണ്ണുങ്ങൾ വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര അലട്ടല എന്നെ വിഷം വിഷ സ്വഭാവം എന്ന് പറഞ്ഞാൽ തനി വിഷ സ്വഭാവം കുട്ടിക്ക് കമ്മിറ്റഡ് ആയിരിക്കുമല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ കോളൊന്നും വരാതെ കമ്മിറ്റഡ് ആണോ അല്ലല്ലേ പഠിക്കുക അല്ല അതൊക്കെ കമ്മിറ്റഡ് ആണോ അല്ലല്ല ഒന്ന് പിടിയാക്കാവോ ഒരു ഒരാള് പ്രപ്പോസൽ ആയിട്ട് വന്ന് ഇങ്ങനെ ഇല്ല അതെന്തോ പെണ്ണേ അതെന്തൊരു പറഞ്ഞില്ല പഠിക്കണം പഠിത്ത കഴിഞ്ഞിട്ട് പിടിയാക്കാവോ എപ്പ നോക്കിയാലും പഠിത്തം 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 നിന്റെ ഈ പഠിത്തം വെച്ച് നീ എങ്ങും എത്താൻ പോകുന്നില്ല പഠിച്ചവന്മാരൊക്കെ ജീവിതത്തിൽ തോറ്റിട്ടേ ഉള്ളു ആ ആദ്യം നല്ല ആദ്യം കുറച്ച് വിവരവും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാലേ ജീവിതത്തിലൊക്കെ വിജയിക്കാൻ പറ്റത്തുള്ളൂ ആ എന്തേലുമൊക്കെ കാണിക്കേ ഓ മേലായി ഫോണിൽ വിളിച്ചേക്കരുത് ബുള്ളറ്റെ ഹലോ ഓ സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കുന്നവരെ കണ്ണെടുത്ത് കണ്ടു ഫുൾ ടൈം പഠിത്തം പഠിത്തം പഠിക്കുന്നവരൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല എന്റെ കുട്ടി ആ വണ്ടി കയറി വീട്ടിലോട്ടാക്കിത്തരാം അയ്യോ എന്റെ കയ്യിൽ പെട്ടെന്ന് റോസാപ്പൂ വന്നല്ലോ ഇല്ല ഇല്ല ഞാൻ ലീജിയൻ സ്ക്വയറിന്റെ അടുത്തുള്ള ഗാരേജിൽ ഉണ്ട് അയ്യോ കുട്ടി ഒന്ന് വെളിയിറങ്ങാവോ കുട്ടി ഒന്ന് വെളിയിറങ്ങാവോ വണ്ടിക്ക് എന്തോ തകരാറ് നടന്നു പോ അല്ലല്ലോ ഫോണൊന്ന് മാറ്റോ ഫോൺ കയ്യിലെടുത്ത് വെച്ചേക്കുന്നു അയ്യോ എന്റെ കൈ പെട്ടെന്ന് റോസാപ്പൂ വന്നല്ലോ അയ്യോ ഇത് അങ്ങോട്ട് അങ്ങോട്ട് ആകർഷിക്കുന്നല്ലോ എന്നെ അയ്യോ പെണ്ണെ നിന്റെ അടുത്ത് വരുന്ന ഈ റോസാപ്പൂ പെണ്ണിനെ പെണ്ണ് പോകുന്നിടത്തെ പെണ്ണ് പോകുന്ന അരച്ചെന്നെ വരുത്തുള്ളു ഈ റോസാപ്പൂ നിന്റെ നൽകണമെന്നാണ് പറയുന്നത് ഈ റോസ് ചെടിക്കും ജീവനുള്ളതാ എന്നാ മേടിച്ചോ ഹലോ പെണ്ണേ പെണ്ണെ പെണ്ണെ വിളിക്കണ്ട പാർവതി ഓക്കെ പാർവതി ഒരു പ്രശ്നമുണ്ട് ഹലോ ഞാൻ ഇവിടെ ലീജിയൻ സ്ക്വയറിന്റെ സൈഡിൽ മറ്റേടാ ഗ്യാരേജ് അല്ല ഒരു 8037 പാർവതി ഒരു പ്രശ്നമുണ്ട്
പർവതി, ഇന്നലെ സാറ് വിപരീതോദം പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചു. ഇല്ല, അതെങ്ങനെ മനസ്സിലായി? ആ അതാണ് അതാണ്, ഞാനിപ്പോ കുറച്ച് ചോദ്യം ചോദിക്കാം. ഞാൻ പറയുന്ന പോലെ തന്നെ പറയണം. അതാണ് നമ്മൾ ഒരേ ക്ലാസ്സിലില്ലേ? സാർ എന്റെ അടുത്ത് പറഞ്ഞു ഇത് പാർവതി കണ്ടില്ലല്ലോ, പാർവതിയെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന പോലെ പറയണം. ഐ ഐ എന്തോ ലോവ് ലോവ് എൽ ഒ വി ഇ ലോവ് ലോവ് എൽ ഒ വി ലവ്. എന്താ എന്തടാ ഇറക്കാ എന്തടാ? ാണേ രണ്ടുപേരും ഇനി ഞാൻ ഡിമാൻഡ് വരിക. സിസ്റ്ററിനെ കൊല്ലണ്ടെങ്കിൽ രണ്ടുപേരും ഇറങ്ങും. എടാ തട്ടിക്കൊണ്ട് വന്ന് പ്രപ്പോസ് ചെയ്യണമെങ്കിലേ അത്രയ്ക്ക് ഗതികേടൊന്നും ഇല്ല. കിട്ടി, ദൈവം തന്നല്ലോ. ആദ്യം ആ ഒടിഞ്ഞതെല്ലാം നേരെയാക്കിട്ട് വാമോ ആശുപത്രി പോയി. വെടി വെക്കാതെ അവനവിടെ കിടക്കട്ടെ. വിഷങ്ങള്. ഹലോ, എടാ തട്ടിക്കൊണ്ട് വന്ന് പ്രപ്പോസ് ചെയ്യേണ്ട ഗതികേടൊന്നും എനിക്കില്ല, മനസ്സിലായല്ലോ. ഈ പെണ്ണിന്റെ അടുത്ത് ചോദിച്ചോക്കെ ഞാൻ തട്ടിക്കൊണ്ട് പോയെന്ന്. പോയോ കുറ്റേ? ഹലോ പറു. ആ പിന്നെ ഉമ്മാർക്കൊന്നും ഇത്രത് കാര്യം അറിയാതെ ആ മറ്റേ ഇങ്ങോട്ട് കേറി പോവാ. ഞാൻ അറിയ പാർവതി പറഞ്ഞോണ്ട് എന്റെ ഞാൻ ചുമ്മാ ഭയങ്കര കൽപ്പന വിചാരിക്കുന്നതല്ല. എന്നെ ചുമ്മാ കൽപ്പനാക്കാനായിട്ട് മറക്കണ. ഈ വണ്ടി എടുത്ത് ഞാൻ നീന്റെ ശവം ഇന്ന് ഞാൻ ഇവിടെ കിടന്ന് ഉരുണ്ടോണ്ടേ പോകുന്നത്. വേറെ ഏത് വണ്ടി എടുത്ത? ഈ വണ്ടിയുടെ സ്പോയിലർ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് ആർക്കൊള്ളയെന്നും ഉണ്ട്. ആ പേരെന്ത് നിങ്ങളുടെ? എന്റെ പേര് അബു. അബു കുനിഞ്ഞിരിക്കുന്നു എന്നാ എഴുതി വെച്ചേക്കുന്നെ. അബു മാറിയോ? ആ അപ്പൊ അറിയാലോ. ആ എന്തോ എഴുതി വെച്ചാൽ ചോദിക്കണ്ടല്ലോ. അപ്പൊ അങ്ങോട്ട് പൊക്കോ അബുമോൻ. അപ്പുമോൻ പോയി എല്ലാം കൊണ്ടല്ല അവനൊന്ന് മറ്റേ അല്ല പാപ്പം എല്ലാം മേടിച്ചു കൊടുത്തൊന്ന് നേരെ എണിപ്പിക്കാൻ നോക്കാം. എന്റെ മോളിങ്ങ പേട്ടി ഇറക്കാൻ മാറിക്കണേ. കന്തരി കാം കാം, നമുക്ക് ഇതൊക്കെ റെഡിയാക്കാം. പിന്നെ അവന്റെ കൈഡ്രിപ്പിന് ഇത് തന്നെ അവന് കിട്ടണം. ഇതല്ല കിട്ടേണ്ടത്, അതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞോണ്ടേ മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. വേറെ ആരുടെ അടുത്തേലും അത് പറഞ്ഞെങ്കിലേ അവന്റെ ശവം ഒന്ന് പറഞ്ഞ് രണ്ടിന് പെണ്ണെ വീണ്ടും ആ സ്ഥലത്ത് തന്നെ നമ്മളെത്തി. കുട്ടി എനിക്ക് കുറച്ച് കാര്യം പറയണ്ട, അത് കഴിഞ്ഞ് കുട്ടി ഞാനവിടെ എവിടെ വന്നിട്ട് അവർ ആ ചൊണ്ണന്മാരെ വിളിച്ച് വരുത്താതെ പറയാൻ സമയം തരണ്ടായോ? ചൊണ്ണന്മാരെ എന്ത് തട്ടിക്കൊണ്ടുപോയിട്ട് എന്തോ ചോദിക്കണം. ഫോൺ റേഡിയോ എല്ലാം ഞാൻ എടുത്തു. ഒരു സാധനം കൂടുതലായിട്ടില്ല. ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ? ലൊക്കേഷൻ അല്ലെങ്കിൽ അയച്ചു കൊടുത്തില്ല. എനിക്കൊരു കോള് വരുന്നു, ഇങ്ങനെ കുറെ നേരമായി. എടുക്കാം 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 എടുക്കാം. ഞാൻ
താഴെ ഇറക്കാവോ? ഞാൻ വണ്ടി ഇവിടെ പാറുവോ? അതിന്റെ ഫ്രണ്ടാ, അതിന്റെ ഫ്രണ്ടാ, അതിന്റെ ഫ്രണ്ടാ. ചുമ്മാ നിങ്ങൾ ഇങ്ങനെ തെറ്റിയിരിക്കില്ലേ? അസിസ്റ്റ് ഫ്രണ്ടായിട്ടാ ഞാൻ അതിനെയൊക്കെ കണ്ടിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ടാ, ഫ്രണ്ടാ. ഓ നടക്കട്ടെ, നമ്മളെല്ലാം അറിയുന്നുണ്ട്. മാറ്റണ, അത് ഫ്രണ്ടാ, ഫ്രണ്ടാ. മാറ്റണ, മാറ്റണ, അത് വീട്ടുകാരോട്. ഫ്രണ്ടാ, ഫ്രണ്ടാ. ഓ നടക്കട്ടെ, നിങ്ങളുടെ കല്യാണത്തിനായാലും വിളിക്കണേ. ഓ എന്തേ എന്തേ വിളിക്കണേ. ഓ ഓ ഓ വാറ്റണ, വിളിക്കാം, 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 വിളിക്കാം. ആ ശരി വാറ്റണ്ട, ശരി. ഞാൻ ഇവളോട്ടൊന്ന് സംസാരിച്ചോട്ടെ. ഓ നീ അവളോട്ട് സംസാരിക്കും, നീ പ്രപ്പോസ് ചെയ്തോ? ആ നിനക്ക് അതിനൊന്നും പറഞ്ഞ കഴിവില്ലെന്നറിയാം. എന്റെ പൊന്ന് പാറു, എന്റെ പൊന്ന് പാറു, വെയിറ്റ് ചെയ്യ് പാറു. പാറു അതൊക്കെ ഞാൻ പറഞ്ഞാലേ, ഇപ്പൊ വെയിറ്റ് ചെയ്യ് വീട്ടാക്ക്. പാർവതി പാട്ടൊക്കെ എടുക്കട്ടെനോ. ഇന്ന് ഭയങ്കര തണുപ്പ്. ഹലോ പാറു. ആരെ പാറു? ആ അത് ഞാനായിട്ടിട്ട് തരാ. പറഞ്ഞു പാറ്റ. ആ സത്യം പറഞ്ഞാ ഞാൻ കോളേജിലൊക്കെ പോയി ഡിപ്രഷൻ അടിച്ചിരിക്കുവായിരുന്നു. എന്റെ നോട്ടായാലും എല്ലാം ആരെഴുതുമെന്ന് പറഞ്ഞ് ഇരിക്കുവായിരുന്നു ഞാൻ. നീ എന്നെ എഴുതണം. എന്റെ എന്റെ ലൈഫിൽ ഒരു പാർട്ടായിട്ടും എന്റെ നോട്ട് എഴുതാനും സങ്കടം വരുമ്പോ എന്റെ കൂടെ പൊട്ടിക്കരയാനും എനിക്കൊരു കുട്ടിയെ വേണം. ഞാൻ കണ്ടുപിടിച്ചോ? അയ്യോ എനിക്ക് ടൈം ഇല്ല. അതല്ല, നീ പാർവതി ഇഷ്ടാ? ഇത് കണ്ടാ നമ്മളെങ്ങനെ കണ്ടേന്ന് കണ്ടോ? ഞാൻ പുറകിന്ന് ആദ്യമേ കണ്ടത്, എനിക്ക് അപ്പൊ തന്നെ ഇഷ്ടായി. പുറകീന്ന് ഇങ്ങനെ മുഖം കണ്ടായിരുന്നു, അങ്ങനെ മുടി പുറകീന്ന് വന്ന് ഫ്രണ്ടീന്ന് മുഖം കണ്ടത്. ഞാൻ ഫോളൻ ഇൻ വിത്ത് യു. സോറി കണ്ണാപ്പി. ഹലോ, ഇപ്പൊ ഒന്നും പറയണ്ട, തീരുമാനം എടുത്തിട്ട് പറഞ്ഞാ മതി. തീരുമാനമില്ല, ആരോടെങ്കിലും ചോദിച്ചാ മതി. അന്തേരിക്കും ആരാന്ന്, അന്തേരിക്കും ഇങ്ങനെ അറിയാൻ ചോദിച്ചാ മതി. എന്നെ കണ്ണേട്ടാന്ന് വിളിച്ചാ മതി.
മുഞ്ചി മുഞ്ചിന്ന് മുഞ്ചി ഹലോ 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 പറു ഹലോ എനിക്കിങ്ങനെ ഭയങ്കര ട്രിഗറാണ്. ഞാനിങ്ങനെ നേരത്തെ ഞാൻ ഭയങ്കര കരിപ്പനാ. ഹലോ പറു തിരിച്ചു വരും പറു ഫോൺ പറു ഹലോ ഹലോ പറു പറു ഹലോ പറു ഹലോ കേക്കുന്നില്ലേ? വിളിച്ചോ, ഫോണൊക്കെ തന്നിട്ടുണ്ട്. അടുത്തൊരു പ്രശ്നം പോയിട്ടാ ദർശന സർവം സദാ ശിവൻ ദർശന. ഹലോ കുട്ടി, ഹലോ തെറിച്ചു പോയോ? അടിച്ചു പോയോ? അയ്യോ പോയി. അരുതാ പോ, അരുത്. ഡിപ്രഷൻ, ഞാൻ ഡിപ്രഷൻ. ക്യാൻ നോ ലൈഫ് ഫോർ 5 days. ഡിപ്രഷൻ. ചന്ദ്ര ചന്ദ്ര മഞ്ഞത്തോടന്നാ. ഹലോ ചന്ദ്ര ചന്ദ്ര. ഹലോ 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 കണ്ണമ്മോന. ചന്ദ്ര കണ്ണമ്മോനെ പറ എവിടെ നീ? ചന്ദ്ര എനിക്ക് ഞാൻ പിടി കൂടി ഇങ്ങനെ പാസ് ചെയ്തു വരുന്നു. ഞാനൊരു കുട്ടിയെ ഇങ്ങനെ തമാശക്ക് ക്യാരി അടിച്ചു. കേട്ടില്ല? ഞാൻ ഒരു കുട്ടിയെ തമാശക്ക് ക്യാരി അടിച്ചു. അപ്പം ഞാനത് ഇങ്ങനെ കൊണ്ട് നിർത്തി ഗൺ പോയിന്റ് ഞാൻ ഇങ്ങനെ എടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് ഈ കുട്ടി എന്നെ നോക്കി ഒന്ന് സൈറ്റ് അടിച്ചു. സൈറ്റ് അടിച്ചിട്ട് ഇങ്ങനെ രണ്ട് പിരിവ് ഇങ്ങനെ പോകും. മനുഷ്യരാമ പിരികം പൊക്കും. അങ്ങനല്ല, ആദ്യം ലെഫ്റ്റ് പിരികം പൊക്കി പിന്നെ റൈറ്റ് പിരികം പൊക്കി പിന്നെ സൈറ്റ് അടിച്ച്. സൈറ്റ് അടിച്ച്. എന്നിട്ട് ഞാൻ ഫോളൻ ഇൻ ലവ് വിത്ത് ഹിം. ദിനം പാർത്തേനി ലവ് വിത്ത് ഹിം ആ അല്ലെ ഹെർ അണ്ണനാണ്? അത് ഏതണ്ണൻ? അല്ലല്ല, നീ ഹിം എന്ന് പറഞ്ഞു ചോദിച്ചാ. ചന്ദ്ര ഇതെനിക്ക് ഇതെനിക്ക് ചന്ദ്ര ഇത് എന്റെ മാളുകുട്ടി പോലെ ഇങ്ങനെ ഇട്ടിട്ട് പോവല്ലേ? സായിപ്പന്മാരൊക്കെ സെറ്റ് ആയെന്നാ ഞാൻ അറിഞ്ഞത്. കണ്ണേട്ടന്റെ പാറു ഞാനിപ്പോ ചന്ദ്രനോട് ഞാൻ അങ്ങോട്ട് വരാം. റഡാറ് പ്രേമാണ്. റോസ്, ഹായ്. ഹായ് റോസ്, ഇവിടെ ഉണ്ടായിരുന്നു. സാമാനം കണ്ണെടുത്താ കണ്ടുകൂടാ.
വിഷം 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 കാട്ടുവിഷം. കാരണം ഇതേ നിന്നെ പോലെ ഡിപ്രഷൻ ഓളി ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയാ അടിയ രണ്ട് ഉദ്ദേശിച്ചോണ്ട് മുൻദിനം പാർത്തേനെ പാർത്തതും തോർത്തേനെ നല്ലൊരു സിറ്റുവേഷൻ വരുമ്പോ ഇങ്ങനെ ചാവുന്ന പോലത്തെ ദേഷ്യം ഉണ്ടല്ലോ അത് എനിക്ക് വേറെ പലതും എനിക്ക് പിടിക്കും. ഇങ്ങനത്തെ നല്ല സിറ്റുവേഷൻ വരുമ്പോ ചാവുന്ന പോലത്തെ വേറെ ദേഷ്യം എനിക്കില്ല. ഇതൊക്കെ എന്റെ ക്ഷമ കിടന്ന് ഇങ്ങനെ അളക്കുന്നതായി മാസറക്കോ റോസ് പറഞ്ഞാൽ മാസറക്കാം. കൂത്താട്ടം എത്ര ടൈമാ വാച്ചും കുറഞ്ഞ ആകെ തിരിച്ചു പിടിക്കാന്നുള്ളത് അതൊന്നും ചെയ്യുന്നില്ല. ചത്തു കഴിഞ്ഞാൽ പിന്നെ ചത്തതാ അതിനൊന്നും പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. എന്ത് തെങ്കാശി അവിടുത്തെ വി സി തത്ത് ഞാൻ തെങ്കാശി പഠന വി സി പോയിട്ട് പറയാനുള്ള കണ്ണ പുതിയ ഷിഫ്റ്റ് ആക്കുന്നതിനെ ആക്കാക്ക മൂഞ്ചി ഓക്കെ ഓക്കെ എനിക്കെല്ലാം മനസ്സിലായി. മെന്നെയാണ് ബ്രോ ഞാൻ അത് വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടാ ആകാത്ര ഉള്ള റോസ് റോസ് അല്ലേ എൻ്റെ അടുത്ത് വാളർ ആ വാളർ റെഡി ില്ലേ പണ്ട് ഉണ്ടായ ബ്രോ ഞാനിപ്പോ അപ്പായി കഴിഞ്ഞാൽ എന്റെ പിന്നെ ബാക്കപ്പ് ഒന്നും കാണത്തില്ല.
ഹലോ ഹലോ ബ്രോ, ഒന്ന് റിവ്യൂ കുറെ നേരമായി കിടക്കാൻ തുടങ്ങിട്ട് ചെയ്യോ? കളിക്കറിയില്ല. റിവൈവ് ആയില്ല കണാപ്പി? ആ ഓക്കേ ഓക്കേ. ചന്ദ്രണ്ണ എവിടാ? കണ്ണാപ്പി നീ എവിടെയുണ്ട്? ഞാൻ എങ്ങോട്ട് വരണം? ഗ്യാങ്ങോസ് എവിടാ വരണ്ടേ? കണ്ണാപ്പി ഞാൻ ഡ്രസ്സ് മാറ്റി പോരാ ഒറ്റ സെക്കൻഡ്. അതെവിടാ? ഞാൻ ഗ്യാങ്ങോസ് കൊറേ നേരം കൊണ്ട് പോസ്റ്റ് അടിച്ചിരിക്കും, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. നമ്മൾ ഇത്ര തന്നെ പുറത്തുനിന്ന് എന്തൊക്കെ എത്ര വയ്യേ, നമ്മൾ പുറത്തേക്കായിരുന്നു. ഞാൻ തന്നെ ഇവിടെ ഇപ്പോണ്ട് അകത്താണ് ഗ്യാങ്ങോസിന്റെ വെളിയില് ഒരുങ്ങി പറഞ്ഞേ, ഒരുങ്ങി പറഞ്ഞേ, കാണാൻ പോന്നെയാ. ട്രിമർ ലൈവ് ഉണ്ട്, ചന്ദ്രണ്ണ ലൈവ് ഉണ്ട്, ലൈവ് ഉണ്ട്. ഹലോ ഹലോ ആ കണ്ണാപ്പി ചേട്ടനാണോ? അല്ലേ, പാർവതിയോട് എന്തിനാ വിളിക്കാൻ പറയണേ? ഞാൻ പാർവതി അടുത്ത് വിളിക്കാൻ പറഞ്ഞത് പാർവതി അടുത്താണ്. ഞാൻ പാർവതിയാ, പറയൂ. ആ ഓക്കെ, ഞാൻ പാർവതിയുടെ അച്ഛനായിരുന്നു. അപ്പൊ എന്റെ മോളുടെ ശബ്ദം ഇതല്ല. അപ്പൊ ഞാൻ അയ്യോ ഭക്ഷ്യം പറഞ്ഞ നമ്മെ ചെറിയ വെച്ചിട്ട് പോയോ? എന്നെ മുയലല്ല. ഡിജെ ഷണ്ണൻ, ഡിജെ ഷണ്ണൻ. ആ കണ്ണാപ്പി സാർ, കണ്ണാപ്പി.
എടാ എടാ ഞാൻ നേരത്തെ ചത്താൻ എന്താടാ ക്ലിപ്പ് ചെയ്യുന്നോളാ നീ നീ എന്താടാ നീ എടാ പോടാ പോടാ എടാ പോടാ നീ വിളിക്കാൻ വരാൻ ഞാനാരാ നിന്റെ ഹലോ ഹലോ എവിടുണ്ട് പറഞ്ഞു നീ ആ ഞാൻ എവിടെ മലയിലാ മലയിൽ വണ്ടി ലൊക്കേഷൻ അയച്ചേ ലൊക്കേഷൻ അയച്ചേ ഞാനിപ്പം അല്ല ചേട്ടന്മാരെ കൂടെ എന്തെത്തി ഏത് ചേട്ടന്മാര് അബു അണ്ണനും ഡേവിഡും എന്തെത്തി അബു അണ്ണന്റെ ഗത എവിടെ പറഞ്ഞിട്ട് ലൊക്കേഷൻ അയച്ചാ ഒരു കാര്യം പറഞ്ഞു ഇല്ല ഇല്ല അയ്യോ ഞങ്ങളൊരു സ്ഥലം വരെ അമ്മായിയുടെ വീട്ടിൽ പോയി കൊണ്ടുപോവാ ആണോ അല്ല കണ്ണാപ്പിടെ കൊറേ അണ്ണന്മാരെന്നെ വിളിച്ചെങ്കിലും എവിടെ വരാനെന്ത് പറഞ്ഞു എന്നിട്ട് അതിന് അതിന് പോവാണോ ആ ഗ്യാങ് ഹൗസ് വാ ഗ്യാങ് ഹൗസ് വരണോ ഇത് എവിടാ ഗ്യാങ് ഹൗസ് വരുന്നേ അത് മറ്റേ ഓച്ചിനെ വീട് സൈഡില് അബണ്ണനെ അറിയോ ഗ്യാങ് ഹൗസ് അറിയോ അബണ്ണ അയ്യപ്പണ്ണനോ ആ ഓക്കെ ഓക്കെ എത്തിക്കോളെ ഞങ്ങള് ശരി വാടാ ചക്കരകളെ മണി വാക്കിങ് അവൈലബിൾ ഹലോ അതാ 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 ആ രാ 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 മണി വാക്ക് ചെയ്ത് കൊടുക്കോ ആ കൊടുക്കോ കൊടുക്കോ ആ എത്ര കമ്മീഷൻ 20% ഇരുപതാ ആ ടിവിയെ പത്തേ ഉള്ളായിരുന്നല്ലോ ആ വേണ്ട വേണ്ട ഞാൻ തന്നെ കഴിയിക്കോളാം അയ്യോ സൂപ്പർ ചാറ്റ് മിസ്സായി എത്ര സൂപ്പർ ചാറ്റ് ഇത് ആഗ്രഗേറ്റ് കണ്ണമോൻ താങ്ക് യു ഫോർ 100 rupees സൂപ്പർ ചാറ്റ് ബ്രോ ഹലോ എന്തരെ തന്ത്രണ്ടേ ഗ്യാങ്സിന്റെ ഫ്രണ്ടി അവള് പോരും ഞാൻ ദേ ഗ്യാങ്സിന്റെ ഫ്രണ്ടി ചന്ദ്രൻ എവിടാ ഹലോ എവിടെ ചന്ദ്രൻ എവിടെ ഞാനേ കാരണം നീ ഒരു പെണ്ണുകൊണ്ട് വരുമ്പോ നമ്മൾ അതായത് നീ എന്റെ ചേട്ടന്മാരെന്ന് പറഞ്ഞ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ നമ്മള് കണ്ട അണ്ണൻ അടകൊടനം പോലെ നിൽക്കാൻ പാടില്ല നല്ല രീതിയിൽ ഒരുങ്ങി പോണ്ട് നീ എവിടെ ഉണ്ട് ഞാനിപ്പോ ഗ്യാങ്സിന്റെ ഫ്രണ്ടി ഒരുങ്ങി Angry Kid bro, thank you for the one. Anja padiki. Hello. Chandranna dey inde vaadike nokku nokku nokku. Oru bike NS kando NS. Kandilla ivide. Dey. Kandu. Aa va va. Aa. Thank Angry Kid bro, thank you for the 400 rupees from that bro. Thank you. Nammale onnu comment. Doctor aanu doctor angane telli. Aa. ഹലോ
ചന്ദ്രന്റെ ഭാര്യ വിളിച്ചായിരുന്നു മറ്റേ മറ്റേ ഏഞ്ചല്. അപ്പൊ വിളിച്ചപ്പോഴത്തേക്ക് നീ എന്താ മറ്റേ എന്താ ഇത് മേടിക്കാത്തന്നെ ചോദിച്ചു. എന്നെ വിളിച്ചായിരുന്നു, ഏഞ്ചൽ വിളിച്ചായിരുന്നു. ഏഞ്ചൽ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ ചന്ദ്ര കാര്യങ്ങളെല്ലാം. മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ ചന്ദ്ര എന്നെ പഴയ കാമുകി ഇടക്കിടക്ക് പഴയ കാമുകിയിൽ അങ്ങോട്ട് പോയല്ലോ മറ്റേ. ആ ഓക്കെ ഓക്കെ കുട്ടി കുട്ടി നമുക്ക് ഞാൻ ആ കുട്ടിക്ക് വെച്ച് സ്ഥലം കൊടുക്ക്. കണ്ട കുട്ടി, ദിസ് ഈസ് മൈ ഫാമിലി. ഇത്രയും വലുതാണ് എന്റെ ഫാമിലി, ഇതിലും വലുതാണ്. എല്ലാരും വന്നിട്ടില്ല. കണ്ണാപ്പി ഏത് ബാച്ചാന്ന് പറഞ്ഞേ? ഞാൻ കുട്ടിയുടെ ബാച്ച് തന്നെ. കുട്ടിയുടെ ബാച്ച് എന്റെ ബാച്ചോ? എന്നിട്ട് ഞാൻ കണ്ടില്ല. ആ ഇതില് ഞാന് പീടില് വന്നപ്പോ എന്നെ അവൻ തോറ്റുപോയി. നിങ്ങളുടെ ഹീറോ എവിടെയാണ്? അണ്ണാ അത് മാസാണ തട്ടിക്കൊണ്ടുപോയി പ്രപ്പോസ് ചെയ്യണത്. അണ്ണാ വെട്ടിക്കില്ല. ചന്ദ്ര ചന്ദ്ര എന്റെ ശവം ഏതെങ്കിലും കൊക്കെ കാണും. വാസാണെന്നാണ് കാണിച്ചേക്കണേ. കണ്ണാപ്പിടാ കണ്ണാപ്പി നിനക്ക് നമ്മളില്ലടാ, ഒരു പെണ്ണു പോയ പോട്ടറാ നിനക്ക്. ഞാൻ ഇല്ലേ Angry Kid bro, thank you for the 1000 rupees super chat bro. I'll get that name. Ayyo, Angry Kid bro, thank you for the 1000 rupees super chat. Kannappi. Kannappi. Enda ponnu Angry Kid bro, thank you for the 1000 rupees super chat. Kanna. Bro, love you, love you. Kanna. I am from Alpi. Okay, okay, okay bro. Jan. Kanna. Kannappi, nenakku nammal illa Kannappi. Pinne endra pradhi. Endra ningalokke unde endra avase. പെണ്ണിന് പകരം പെണ്ണ് മാത്രമേ ഉള്ളൂ ചന്ദ്ര. പെണ്ണിന് പെണ്ണ് മാത്രമേ ഉള്ളൂ അല്ലേ ചന്ദ്ര? എനിക്ക് എങ്ങനെയാണ് ചന്ദ്ര ഒന്നുമില്ല ചന്ദ്ര. ചന്ദ്ര എനിക്ക് ഒറ്റ പെണ്ണ്. ചന്ദ്ര എന്തെങ്കിലും കണ്ടോണ്ടേ കമ്മിറ്റി നടക്കണം. എനിക്ക് ഇപ്പൊ ആരെ വേണം നിനക്ക്? എനിക്ക് വേണം. ആ കുട്ടി കുട്ടി എനിക്ക് എന്റെ പൊന്നി കണ്ണാപ്പി 11 വയസ്സിലൊന്നും പോയി ഇഷ്ടാന്ന് പറയരുത്. ഇവനൊക്കെ ഏതാ ഇടയേതാണ് വെച്ചി? ഇറങ്ങണ വെച്ചം ഇറങ്ങണ ഇറങ്ങണ വെച്ചേ. അടിച്ചിട്ടാ അടിച്ചിട്ടാ കണ്ടാവും. ആ അത്രേ ഉള്ളു, അതാ മാറാൻ പറഞ്ഞേ. കണ്ണാപ്പിടാ അളിയാ. ഏയ് മെസ്സിനോട് കേട്ടാ
അതെ, നീ ഒന്നുകൊണ്ടും മേടിക്കണം, ഞാൻ പോകും. മെസ് പോയി പൊടി അമ്പടാ. ഇല്ലല്ലോ ബ്രോ, ഹലോ ഈസിയാണോ? ഓ ജിഞ്ച, ഒന്ന് വേഗം വരാൻ പറ്റുമോ? ഈ ഗ്യാങ്സ്റ്റർ ഫ്രണ്ടിൽ. ആ അതെ. എടാ ഒന്ന് ചോദിച്ചൊക്കെ നിക്കണ്ടേ, ഇപ്പൊ ഇടിച്ച് പൂത്തിട്ടോണ്ട് ഞാൻ പോയേനെ. ഭയങ്കര സീന കുട്ടി പറയണ, കുട്ടിക്ക് ഇഷ്ടമാണ് കണ്ണാപ്പീനെ ഇല്ലെന്ന്. ആ കുട്ടി എടുത്ത് ചോദിച്ചു നോക്ക്, കുട്ടി എടുത്ത് ചോദിച്ചു നോക്ക്, കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ. ഹലോ ആരാ?